കെ സുധാകരനെ കെപിസിസി പ്രസിഡന്റ് ആക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തലസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും ആളുകൾ പോസ്റ്റർ പതിച്ചിരിക്കുന്നു. ഇതൊക്കെ സംഘടിതമായി നടത്തുന്നതാണോ അതോ ഒറ്റപ്പെട്ട സംഭവമാണോ എന്നറിയില്ല. എന്നിരുന്നാലും എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ അതിക്രമം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അല്ലമീനുമായി ചേരാം തിരുവനന്തപുരത്ത്. അല്ലമീൻ, ഗുഡ് മോർണിംഗ് അഗൈൻ. അല്ലമീൻ, ശരിക്കും കെ സുധാകരന്റെ ഗ്രൂപ്പിലെ ആരെങ്കിലുമാണോ ഇത് ചെയ്തിരിക്കുന്നത് അതോ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേടുള്ള അമർഷത്തിൽ ചില ആൾക്കാർ ചെയ്തു വെക്കുന്നതാണോ ഇതൊക്കെ? എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാര്യത്തിൽ? തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യമാണെന്ന ആവശ്യം വളരെ ശക്തമാണ്. നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ ഈ ആവശ്യം ഉന്നയിക്കുകയാണ്. കെ സുധാകരൻ തന്നെ പലപ്പോഴും പറയാതെ പറഞ്ഞു, താനായിരുന്നു കെ പി സി സി അധ്യക്ഷനെങ്കിൽ ഇതാകുമായിരുന്നില്ല തെരഞ്ഞെടുപ്പ് ഫലം. ആജ്ഞാശക്തിയുള്ള നേതൃത്വം പാർട്ടിക്കില്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നൊരു നിലപാട് പരസ്യമായി തന്നെ കെ സുധാകരൻ നേരത്തെ സ്വീകരിച്ചിരുന്നു. മാത്രമല്ല കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുക്കാൻ താൻ തയ്യാറെടുക്കുകയാണെന്നും പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ പുലർച്ചെ കെ പി സി സി ആസ്ഥാനത്തിന് മുന്നിലാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റാക്കണമെന്ന് ആവശ്യപ്പെട്ട ഫ്ലക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പേരിലാണ് ഈ ഫ്ലക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. ഇനിയും ഒരു പരീക്ഷണത്തിന് സമയമില്ല. കെ സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നാവശ്യപ്പെട്ട് വലിയൊരു കട്ടൗട്ടാണ് കെ പി സി സി ആസ്ഥാനത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്, സ്ഥാപിച്ചിട്ടുള്ളത്. ഒപ്പം തിരുവനന്തപുരം ഡി സി സി ഓഫീസിന് മുന്നിലും നഗരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ച് ഒരു ഫ്ലക്സ് ബോർഡ് ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കെ മുരളീധരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നാവശ്യപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും ഉയർന്നിരുന്നു. മാത്രമല്ല തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിനെതിരെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വ്യാപകമായ പോസ്റ്ററുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ പേരിൽ ഉയർന്നിരുന്നു. പക്ഷേ അത് തങ്ങളല്ല, യൂത്ത് കോൺഗ്രസ് അല്ല അത്തരത്തിൽ നോട്ടീസ് ഒട്ടിച്ചത് എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ഇപ്പോൾ ഈ കെ സുധാകരൻ്റെ പേരിൽ ഉയർന്നിരിക്കുന്ന ഫ്ലക്സ് ബോർഡിലും യൂത്ത് കോൺഗ്രസ് ആൻഡ് കെ എസ് യു എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർ തന്നെയാണോ വെച്ചിട്ടുള്ളത് അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്നലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞതാണ്, നേതാക്കളെ ഇത്തരത്തിൽ പരസ്യമായി കടന്നാക്രമിക്കുന്നതും പോസ്റ്ററുകൾ സ്ഥാപിച്ചുകൊണ്ട് മറ്റുള്ളവരെ മോശപ്പെടുത്തുന്നതും സംഘടനയുടെ അച്ചടക്കത്തിന് ചേർന്ന നടപടിയല്ല എന്ന് ഇന്നലെ കെ പി സി സി അധ്യക്ഷൻ പരസ്യമായി പറഞ്ഞതിന് പിന്നാലെയാണ് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടത്. അതായത് മാറ്റണമെന്ന് നേരിട്ട് പറയുന്നില്ലെങ്കിലും പുതിയൊരു അധ്യക്ഷനെ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷൻ ആക്കണമെന്നാവശ്യപ്പെട്ട് ഫ്ലക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. ഇന്ന് 10 മണിക്ക് കെ പി സി സി നേതൃത്വത്തിൻ്റെ ഒരു യോഗം, ഭാരവാഹി യോഗം നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഇന്നലെ വളരെ വൈകാരികമായി കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചിരുന്നു തനിക്കെതിരായിട്ടുള്ള സംഘടിത ആക്രമണത്തിനെതിരെ. പക്ഷേ അതിന് ഇപ്പോഴും ഒരു കുറവില്ലാതെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് കണ്ടറിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നേതൃമാറ്റം എന്നുള്ള ആവശ്യം ശക്തമാണ്. പക്ഷേ ഇത് എത്ര കൊണ്ട് സാധ്യമാകും അല്ലെങ്കിൽ ആ നേതൃമാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ലെങ്കിലും ആ ആവശ്യവുമായും പല വിഭാഗങ്ങളും, പോഷക സംഘടനകൾ ഉൾപ്പെടെ പല നേതാക്കളും ഉൾപ്പെടെ പ്രത്യക്ഷമായും പരോക്ഷമായും രംഗത്തുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇത്തരത്തിൽ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനെ ആക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഈ ഫ്ലക്സ് ബോർഡുകൾ ഇന്ന് നഗരത്തിൽ ഉയർന്നിരിക്കുന്ന ഈ ഫ്ലക്സ് ബോർഡ്. 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ